നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ നിർബന്ധമായും ഓൺ ചെയ്ത് വെക്കേണ്ട ഒരു സെറ്റിങ്സാണ്. സാധാരണ നമ്മൾ മൊബൈൽ ഫോണിൽ ഓൺ ചെയ്ത് വെക്കുന്ന സെറ്റിങ്സിനെ പോലെയല്ല ഈ ഒരു സെറ്റിങ്സ്. ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണൊക്കെ എവിടെയെങ്കിലും നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ കാണാതാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ ആ ഒരു സെറ്റിങ്സ് നമ്മളെ സഹായിക്കുന്നതെന്ന് നോക്കാം. അതിനുമുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ സിമ്പിളാണ്. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. നമ്മളിവിടെ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫൈൻഡ് മൈ ഫോൺ എന്നോ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഓരോ മൊബൈൽ ഫോൺ വ്യത്യസ്തമായിരിക്കും, നിങ്ങളതുപോലെ സെർച്ച് ചെയ്യുക. ഞാനിവിടെ ഫൈൻഡ് മൈ ഇവിടെ കാണാൻ സാധിക്കും. ഫൈൻഡ് മൈ ഡിവൈസ് ഞാൻ ഫൈൻഡ് മൈ എന്ന് തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ കാണാൻ സാധിക്കും ഫൈൻഡ് മൈ ഡിവൈസ് എന്നൊരു ഭാഗം. ഇത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഓഫാണെങ്കിൽ ഇത് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും മറന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് റിംഗ് ചെയ്യിച്ചുകൊണ്ട് അതെവിടെയാണെന്ന് കണ്ടെത്താൻ സാധിക്കും. ചിലപ്പോൾ വീട്ടിൽ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ മറന്നു വെച്ച് പോകാറുണ്ട്. പലപ്പോഴും അതെവിടെയാണെന്ന് ഓർമ്മയില്ലെങ്കിൽ നമുക്കത് റിംഗ് ചെയ്യിച്ചുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ തിരിച്ചെടുക്കാൻ സാധിക്കും. നഷ്ടപ്പെടുകയാണെങ്കിൽ, ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് ഒക്കെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ആ ലൊക്കേഷൻ കണ്ടെത്താനും മാത്രമല്ല നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ മറ്റ് ഡീറ്റെയിൽസുകളൊക്കെ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയെന്ന് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിത് ഓൺ ചെയ്ത് വെച്ചു, നിങ്ങളിതുപോലെ ഓൺ ചെയ്ത് വെക്കുക. ശേഷം നിങ്ങളുടെ ഈ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട മൊബൈൽ ഫോണിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ജിമെയിൽ മറ്റേതെങ്കിലും ഒരു മൊബൈൽ ഫോൺ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പം ഉദാഹരണത്തിന് ഈ ഒരു ഫോണാണ് നഷ്ടപ്പെട്ടതെങ്കിൽ ഞാൻ മറ്റൊരു ഫോൺ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉണ്ടാവും ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ള ആപ്പ്, ഇല്ലെങ്കിൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്നതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. സാർ ഇവിടെ കാണാൻ സാധിക്കും ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ളൊരു ആപ്പ്, ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ഇനി ഇൻസ്റ്റാൾ ചെയ്യുന്നില്ലെങ്കിൽ ഗൂഗിളിലൂടെ ഫൈൻഡ് മൈ ഡിവൈസ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ വെബ്സൈറ്റിലേക്ക് എത്താൻ സാധിക്കും. കുറച്ചുകൂടെ എളുപ്പത്തിൽ എനിക്ക് ഒരു ആപ്പ് ഉപയോഗിക്കാനാണ് സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. മുകളിലായിട്ട് നമ്മുടെ ജിമെയിൽ കാണും. നമ്മൾ നമ്മുടെ നഷ്ടപ്പെട്ട മൊബൈൽ ഫോണിലെ അതേ ജിമെയിലാണ് ഇവിടെ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ സൈനിങ് ഇസ് ഗസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണും, നമ്മളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ നമ്മൾ നഷ്ടപ്പെട്ട മൊബൈൽ ഫോണിൽ കൊടുത്തിരിക്കുന്ന ജിമെയിൽ ഏതാണെങ്കിൽ ആ ഒരു ജിമെയിൽ ഇവിടെ കൊടുക്കുക. ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പാസ്വേഡ് കൊടുത്ത് ഈ ഒരു മൊബൈൽ ഫോണിൽ നഷ്ടപ്പെട്ട മൊബൈൽ ഫോണിൽ അതേ ജിമെയിൽ നിങ്ങളുടെ ഈ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. അങ്ങനെ നമ്മൾ പാസ്വേഡ് ജിമെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആകും. ഇവിടെ നമ്മൾ പെർമിഷൻ ആലോചിച്ച് കൊടുക്കുക, തുറന്ന് അക്സെപ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ ആ മൊബൈൽ ഫോൺ, അത് നഷ്ടപ്പെട്ട മൊബൈൽ ഫോണിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണും. റെഡ്മി നോട്ട് 9 ആണ് ഞാൻ കൊടുത്തിരിക്കുന്ന ജിമെയിൽ ഉള്ള മൊബൈൽ ഫോൺ. ഇവിടെ 60% അതിൻ്റെ ബാറ്ററി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പ്ലേ സൗണ്ട് എന്നുള്ള ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് റിംഗ് ചെയ്യിക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ എവിടെയാണ് വെച്ചതെന്ന് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതുപോലെ നിങ്ങളുടെ മറ്റൊരു മൊബൈൽ ഫോണിൽ നിങ്ങളുടെ ജിമെയിൽ ഓപ്പൺ ചെയ്ത് ഇതുപോലെ നിങ്ങൾക്ക് പ്ലേ സൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റിംഗ് ചെയ്യിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ സെക്യൂർ ഡിവൈസുള്ള ഓപ്ഷനാണ്. നമ്മളിത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഇതുപോലെ ചോദിക്കും, ലോക്ക് സ്ക്രീനിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് നമുക്ക് അയക്കാൻ സാധിക്കും. അതായത് ആ മൊബൈൽ ഫോൺ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മൊബൈൽ ഫോണിൻ്റെ വ്യക്തിയുടെ പേരും മറ്റു കാര്യങ്ങളൊക്കെ അയക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ താഴെ ഭാഗത്ത് രണ്ടാമത്തെ ഫോൺ നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്ത് അയക്കാൻ സാധിക്കും. അതായത് മൊബൈൽ ഫോൺ കിട്ടുന്ന ആൾക്ക് നമ്മുടെ നഷ്ടപ്പെട്ട മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നമ്മൾ എന്താണോ കാണിക്കേണ്ടതെങ്കിൽ അത് ഇതുപോലെ ടൈപ്പ് ചെയ്ത് സെക്യൂർ ഡിവൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എറേസ് ഡിവൈസ് എന്നാണ്. നിങ്ങൾ നഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ ഇനി ഒരിക്കലും തിരിച്ച് കിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തുള്ള ഡാറ്റകൾ, നിങ്ങളുടെ ഫോട്ടോ വീഡിയോ അടക്കമുള്ള നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഡാറ്റകൾ എറേസ് ചെയ്ത് കളയാൻ, ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള സൗകര്യമാണ് ഏറ്റവും അവസാനം എറേസ് ഡിവൈസ് എന്നുള്ള ഈ ഒരു ഫീച്ചർ. ഇതുകൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫീച്ചർ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഓർക്കുക, നിങ്ങൾ മൊബൈൽ ഫോൺ നഷ്ടപ്പെടുന്നതിന് മുന്നേ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നേരത്തെ പറഞ്ഞ സെറ്റിങ്സ് ഓൺ ചെയ്ത് വെക്കുക, എന്നാലാണ് നിങ്ങൾക്ക് ഈ ഫീച്ചറുകളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത